നിർണായക ചുവടുവയ്പ്പിൽ ശക്തമായ നടപടികളിലേക്ക് സർക്കാർ നീങ്ങുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഉദ്യോഗസ്ഥ തലത്തിൽ ഇതിനായി കൈക്കൊണ്ടിരിക്കുന്ന നടപടികൾ നാളെ മുതൽ എന്നതിനെക്കുറിച്ച് വിശദീകരിക്കാനായി നമുക്കൊപ്പം ചേരുന്നത് പരിസ്ഥിതി സെക്രട്ടറിയും ഈ നിരോധനം നടപ്പാക്കുന്നതിന്റെ ചുമതലയുമുള്ള ഉദ്യോഗസ്ഥയായ ഡോക്ടർ ഉഷ ടൈറ്റസ് തത്സമയം ചേരുകയാണ്. സ്വാഗതം ഡോക്ടർ ഉഷ ടൈറ്റസ്. ഡോക്ടർ ഉഷ ടൈറ്റസ്, ഏത് തരത്തിൽ ഈ പ്ലാസ്റ്റിക് നിരോധനം സംസ്ഥാനത്ത് നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്? ആദ്യ ഘട്ടങ്ങളിലൊക്കെ ഈ നടപടികൾ എങ്ങനെയായിരിക്കും? ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക് ആണല്ലോ നമ്മുടെ സംസ്ഥാനത്ത് നാളെ മുതൽ നിരോധിച്ചിട്ടുള്ളത്. ക്യാരി ബാഗ്സ്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കോട്ടഡ് പേപ്പർ കപ്സ്, പേപ്പർ പ്ലേറ്റുകൾ, പ്ലാസ്റ്റിക് ഷീറ്റുകൾ, പ്ലാസ്റ്റിക് ക്ലീ, അത്തരം സാധനങ്ങളാണ് നമ്മൾ ഒറ്റത്തവണ ഉപയോഗിച്ചിട്ട് വലിച്ചെറിയുന്നത്. നമ്മുടെ തോടുകളിലും ചാലുകളിലും പുഴകളിലും നിറയുന്നു. നമ്മുടെ വനത്തിൽ നിന്ന് തന്നെ കഴിഞ്ഞ വർഷം 3000 ടണ്ണോളം മാറ്റി. അപ്പോൾ ഇതിൽ നമ്മൾ നമ്മുടെ ഒരു ടെക്നിക്കൽ എക്സ്പേർട്ട് കമ്മിറ്റി ഇത് പഠിച്ചിട്ട് പറയുകയുണ്ടായി, ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക് നിരോധിക്കണം, മറ്റ് ചില സാധനങ്ങൾ ഭാഗികമായി നിരോധിക്കണമെന്ന്. അത് പഠിച്ച സർക്കാർ നിയമത്തിൻ്റെ അധികാരവും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒറ്റത്തവണ പ്ലാസ്റ്റിക് നിരോധിച്ചിട്ടുള്ളത്. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടും മറ്റും 1 വർഷം മുമ്പ് തന്നെ ഇത് നിരോധിക്കുകയുണ്ടായി, അവിടെ ഉപഭോഗം കുറയുകയുമുണ്ടായി എന്ന് നമുക്ക് കാണാം. അങ്ങനെയാണ് മന്ത്രിസഭയുടെ തീരുമാനപ്രകാരം 27 നവംബറിൽ ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക് നാം നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കുന്നത്. ഇതിൻ്റെ ഈ പ്ലാസ്റ്റിക്കിന് പകരം ഉപയോഗിക്കാവുന്ന ഓൾട്ടർനേറ്റീവ്സ് എന്നുള്ളതും നമ്മുടെ ഉത്തരവിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അത് മാർക്കറ്റിൽ ലഭ്യവുമാണ്. കമ്പോസ്റ്റബിൾ പ്ലാസ്റ്റിക്കാണ് ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾസിൽ പറയുന്നത് പോലും. അപ്പോൾ കമ്പോസ്റ്റബിൾ പ്ലാസ്റ്റിക് തീർച്ചയായിട്ടും ഭൂമിയിൽ ഡീഗ്രേഡ് ചെയ്യപ്പെടുന്ന പ്ലാസ്റ്റിക്കാണ്. ഇതുകൊണ്ട് ഉപയോഗിക്കുന്ന ക്യാരി ബാഗ്സും മറ്റും ഉപയോഗിക്കാൻ സാധിക്കും. എന്നിരിക്കൽ പോലും ഈ പരാതികൾ വരുന്നത് താമസം പിന്നെ അതെന്നെ പരിശോധിക്കുവാൻ സർക്കാർ തലത്തിൽ ഒരു ടാസ്ക് ഫോഴ്സ് രൂപവൽക്കരിച്ചുകൊണ്ട് ആ പരാതികൾ പരിശോധിക്കുന്നുണ്ട്. എങ്കിലും നമ്മുടെ ഈ 1ാം തീയതി മുതൽ തന്നെ ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി ഈ ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക് നിരോധനം നടപ്പിലാക്കണം എന്ന് തന്നെയാണ് സർക്കാർ തീരുമാനം. ഡോക്ടർ ഷാ, ഇതിൽ പ്രധാനപ്പെട്ട നടപടികളിലേക്ക് കടക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ ബോധവൽക്കരണമായിരിക്കുമോ, പിന്നീട് ശിക്ഷാ നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമോ, ഏത് രീതിയിലായിരിക്കും ഇത് നടപ്പിലാക്കുക? കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ശുചിത്വ മിഷൻ മുഖാന്തരം തന്നെ നമ്മൾ ഗ്രീൻ പ്രോട്ടോകോൾ സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. 2016 പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾസ് വന്നതിന് ശേഷം നമ്മൾ 50 മൈക്രോണിന് താഴെയുള്ള ക്യാരി ബാഗ്സ് നിരോധിക്കുകയുണ്ടായി. ഒരുപാട് അവബോധം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖാന്തരം, ശുചിത്വ മിഷൻ മുഖാന്തരം നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ജനങ്ങളത് ഏറ്റെടുത്തിട്ടുണ്ട്. ഒട്ടുമിക്ക പബ്ലിക് പരിപാടികളും ഇപ്പോൾ ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ചാണ് നടപ്പിലാക്കുന്നത്. അങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ഉപഭോഗം കുറേയെല്ലാം നമുക്ക് കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും അത് ഒരു ഉത്തരവിലൂടെ നിരോധിച്ചാൽ മാത്രമേ കൂടുതൽ ഉപഭോഗം കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ വെളിച്ചത്തിലാണ് നാം ഇത് ചെയ്യുന്നത്. ഇതിനതുകൊണ്ട് തന്നെ സർക്കാരിന് പറയാനുള്ളത്, കഴിഞ്ഞ അറ്റ്ലീസ്റ്റ് 3 വർഷത്തിലും അതിലേറെ സമയവും പ്ലാസ്റ്റിക് ഉപഭോഗം കുറയ്ക്കുന്നതിനും ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക് പെർട്ടിക്കുലർലി കുറയ്ക്കുന്നതിന് നമുക്ക് ഒരു അവേർനെസ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പത്രമാധ്യമങ്ങളും ഇതിന് തീർച്ചയായിട്ടും സഹായിച്ചിട്ടുണ്ട്. ഡോക്ടർ ഉഷ ടൈറ്റസ്, താങ്കൾ പറയുന്നത് അനുസരിച്ച് ആദ്യഘട്ടത്തിൽ തന്നെ പിഴ ഈടാക്കുന്നതടക്കമുള്ള കർശന നടപടികളിലേക്ക് കടക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് ആദ്യഘട്ടത്തിൽ വ്യാപാരികളിലായിരിക്കുമോ, അതോ സാധാരണ ഈ പ്ലാസ്റ്റിക് കൊണ്ട് നടക്കുന്ന പൗരന്മാരിലേക്കും ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുമോ? ഇപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ നിരോധിക്കപ്പെട്ട പ്ലാസ്റ്റിക് ഉൽപ്പാദിക്കുന്നവർ പ്രൊഡ്യൂസേഴ്സ്, അതുപോലെ തന്നെ ബ്രാൻഡ് ഓണേഴ്സ്, അതായത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബ്രാൻഡിൻ്റെ ഉൽപ്പാദകർ,
അതുപോലെ തന്നെ ഇമ്പോർട്ടേഴ്സ്, അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റും വരുത്തുന്നവർ, പിന്നെ വിതരണക്കാർ, കടക്കാർ, ഇത് വിൽക്കുന്ന കടക്കാർ, ഇവരെ ഉദ്ദേശിച്ച ഇവർ ഇത്തരം നിരോധിക്കപ്പെട്ട പ്ലാസ്റ്റിക് സ്റ്റോക്ക് ചെയ്യുവാണെങ്കിൽ ആണ് നമ്മൾ ഈ പിഴ ഈടാക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് വിൽക്കുന്നില്ല എങ്കിൽ ഉപഭോഗം കുറയ്ക്കാൻ സാധിക്കും. നമ്മുടെ എയിം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കിനെ നമ്മൾ അതൊരു ചീത്ത ഒരു സാധനമാണ് എന്ന് നമ്മൾ പറയുന്നില്ല, അതിൻ്റെ ഉപഭോഗം കുറയ്ക്കുക, അതിനെ റീസൈക്കിൾ ചെയ്യുക, അതിനെ റീയൂസ് ചെയ്യുക. കാരണം അത് കെട്ടി നമ്മുടെ എൻവയോൺമെൻറ്റിൽ കെട്ടി കുമിഞ്ഞ് കൂടരുത്. ഇപ്പോൾ അത് നമ്മൾ ഈ ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ട്, അതായത് ചിലപ്പം ഭക്ഷണ സാധനങ്ങൾ പൊതിയുന്നതായിരിക്കും, അല്ലെങ്കിൽ സ്ട്രോ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന സ്ട്രോ ആയിരിക്കും, അല്ലെങ്കിൽ കരി ബാഗാണെങ്കിലും ഒറ്റത്തവണ ഉപയോഗിച്ചതിന് ശേഷം വലിച്ചെറിയുകയാണ്. ഈ വലിച്ചെറിയുന്നതാണ് നമ്മുടെ പുഴകളിലും ചാലുകളിലും എല്ലാം വന്ന് കെട്ടി കുമിഞ്ഞു കൂടുന്നത്. അത് പിന്നെ നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പോലും സാധിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഉപഭോഗം കുറയ്ക്കുക. ആ കുറയ്ക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഉൽപ്പാദകർ തൊട്ടാണ്, വിതരണക്കാരും കടകളിലുമാണ് നമ്മൾ അത് സ്റ്റോക്ക് ചെയ്യരുതെന്ന് പറയുന്നത്. ഓക്കെ, നിർണായകമായ ഒരു ചുവടുവെപ്പിലേക്ക് നീങ്ങുമ്പോൾ ഇപ്പോൾ വ്യാപാരികൾ പ്രതിഷേധ രംഗത്താണ്. ഇത് ഏതെങ്കിലും രീതിയിൽ സർക്കാരിന് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ടോ? അവർ പ്രതിഷേധത്തിലേക്ക് നീങ്ങുമെന്ന് അറിയിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലം, അവർ പ്രധാനമായും ഉയർത്തുന്ന വാദം ബദൽ മാർഗങ്ങൾ വേണ്ടത്ര രീതിയിൽ ഏർപ്പെടുത്താതെ ഈ നടപ്പാക്കലിലേക്ക് കടന്നു എന്നുള്ളതാണ്. എന്താണ് സർക്കാർ ഇതിന് നൽകുന്ന മറുപടി? ബദൽ സംവിധാനങ്ങൾ മാർക്കറ്റിലുണ്ട്. കമ്പോസ്റ്റബിൾ ബാഗ്സ് ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റുകൾ കേരളത്തിലുണ്ട്. തീർച്ചയായിട്ടും കമ്പോസ്റ്റബിൾ ബാഗ് വാങ്ങും, അത് സ്റ്റോക്ക് ചെയ്യാൻ സാധിക്കും, അത് വാങ്ങുവാൻ സാധിക്കും. നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ് പലപ്പോഴും ബാഗുകൾ ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ കുറച്ച് യൂണിറ്റുകളുണ്ട്, പക്ഷേ ഇവിടെ ഉപയോഗിക്കാനുള്ള സാധന സാമഗ്രികൾ വരുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ്. അവിടെ ഇപ്പോൾ ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക് ബാൻ ചെയ്യുകയും ഉണ്ടായി. അവിടെ കമ്പോസ്റ്റബിൾ പ്ലാസ്റ്റിക്കാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവിടുന്ന് നമുക്ക് അവിടുന്ന് വരും, ഇവിടെ തന്നെ ഉൽപ്പാദിക്കപ്പെടും. തീർച്ചയായിട്ടും ഇവിടെ അതിൻ്റെ ലഭ്യതയ്ക്ക് ഒരു പ്രോബ്ലം കാണുകയില്ല. ജനങ്ങൾ സഹകരിക്കും, അതുപോലെ തന്നെ വ്യാപാരി വ്യവസായികളും സഹകരിക്കണം എന്നാണ് സർക്കാരിന് പറയാനുള്ളത്. ഡോക്ടർ ഉഷ ടൈറ്റസ്, ഇത്തരത്തിൽ ബദൽ മാർഗങ്ങൾ ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് ഉണ്ടാകുമോ? കൂടുതൽ യൂണിറ്റുകൾ നിർമ്മിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ യൂണിറ്റുകൾ സ്ഥാപിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് സർക്കാരിൻ്റെ ഒരു സഹായം ഉണ്ടാകുമോ? ഈ തുണിസഞ്ചികളാണെങ്കിലും പേപ്പർ സഞ്ചികളാണെങ്കിലും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നതിനായിട്ട് ഇപ്പോൾ നിയമപ്രകാരം ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിലെ 5% ഏരിയ, പ്ലോട്ട് ഏരിയ ഇത്തരത്തിൽ വേസ്റ്റ് റീസൈക്ലിങ്ങിനും റീയൂസിനും വേണ്ടി മാറ്റിവെക്കണമെന്നുണ്ട്. അത് വീണ്ടും ഉത്തരവായിട്ട് ഇറക്കിയിട്ടുണ്ട് സർക്കാർ. ഇത്തരത്തിലുള്ള യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ അത് കമ്പോസ്റ്റബിൾ പ്ലാസ്റ്റിക് ആണെങ്കിലും തുണിയാണെങ്കിലും മറ്റ് കമ്പോസ്റ്റബിളായിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ് ആണെങ്കിലും തീർച്ചയായിട്ടും ഇൻഡസ്ട്രിയൽ സെൻറ്റേഴ്സിൽ സ്ഥലം വേണമെങ്കിൽ ഇൻഡസ്ട്രീസ് വകുപ്പായിട്ട് ബന്ധപ്പെട്ടാൽ നൽകുന്നതാണ്. വേറെ ആ ഇൻഡസ്ട്രീസിൻ്റെ കീഴിൽ ഇത് വരുന്നതിനാൽ, അതായത് ഇതിൻ്റെ പ്രൊഡക്ഷൻ വരുന്നതിനാൽ ഇൻഡസ്ട്രീസ് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട സകല ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് 133 ഷ്രെഡിംഗ് യൂണിറ്റുകളാണ് സംസ്ഥാനത്ത് ആകെ പ്രവർത്തിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ നിർമ്മാർജ്ജനം ഇനിയൊരു വലിയ വെല്ലുവിളിയായി, അല്ലെങ്കിൽ ഇനിയൊരു നിർണായകമായ ഘട്ടം ഈ നിർമ്മാർജ്ജനവും റീസൈക്ലിങ്ങും ഒക്കെ തന്നെയായിരിക്കും. ഈ 133 ഷ്രെഡിംഗ് യൂണിറ്റുകൾ അത് മതിയാകുമോ? കൂടുതൽ ആവശ്യകതയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയില്ലേ? തീർച്ചയായിട്ടും ഇതിൻ്റെ ഭാഗമായിട്ട് കേരള സർക്കാർ വേസ്റ്റ് ടു എനർജി പ്ലാന്റ്സ് പല ജില്ലകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടുകൂടി സ്ഥാപിക്കുവാൻ ഒരുക്കങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ എറണാകുളത്ത്, ബ്രഹ്മപുരത്തും കാലിക്കറ്റിൽ, കോഴിക്കോടും എഗ്രിമെൻറ്റുകൾ വെച്ച് കഴിഞ്ഞു കമ്പനികളുമായിട്ട് അവർ അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. അതിനോടൊപ്പം തന്നെ ഈ ഞാൻ ഈ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൂടുതലായിട്ട് ഷ്രെഡിംഗ് യൂണിറ്റുകളും റീസൈക്ലിംഗ് യൂണിറ്റുകളും ചെയ്യുവാനായിട്ട് സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, അവർ തന്നെ മുന്നോട്ട് വരുന്നുണ്ട്. പിന്നെ ഈ പ്ലാസ്റ്റിക്കും
മറ്റും, അതായത് നോൺ ഫുഡ് വേസ്റ്റ് ഉപയോഗിക്കാൻ സാധിക്കുന്നത് സിമെൻറ്റ് പ്ലാന്റുകളിലാണ്. അപ്പം നമുക്ക് ഒരു സിമെൻറ്റ് പ്ലാന്റ് ആണല്ലോ ഇവിടെയുണ്ട് പൊതുമേഖല നിലയിൽ, മലബാർ സിമെൻസ്. മലബാർ സിമെൻസിൻ്റെ ബോയിലർ ഈ പ്ലാസ്റ്റിക്കും മറ്റ് നോൺ ഫുഡ് വേസ്റ്റ് ഉപയോഗിക്കുന്നതിന് വേണ്ടി ആ ബോയിലറിൻ്റെ മാറ്റങ്ങളും ആവശ്യമായ ചേഞ്ചസ് കൊണ്ടുവരുന്നതിന് ഒരു 44 കോടി രൂപയുടെ പ്രോജക്റ്റാണ് മലബാർ സിമെൻസ് കൊണ്ടുവന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ ആഴ്ച നടന്ന സ്റ്റേറ്റ് ലെവൽ അഡ്വൈസറി കമ്മിറ്റി, ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ചർച്ച ചെയ്യുകയുണ്ടായി. അതിനുവേണ്ടി പണം നൽകുവാനും തീരുമാനിക്കുകയുണ്ടായി. അപ്പോൾ പ്ലാസ്റ്റിക്കും നോൺ ഫുഡ് വേസ്റ്റും തീർച്ചയായിട്ടും കൂടുതലായിട്ട് റീസൈക്കിൾ ചെയ്യാൻ, പ്രോസസ്സ് ചെയ്യാനുള്ള പ്ലാന്റുകളും ചെറിയ തോതിൽ സെഗ്രിഗേറ്റ് ചെയ്ത് ബെയിൽ ചെയ്ത് ആവശ്യങ്ങൾ റീയൂസ് ചെയ്യുവാനുള്ള യൂണിറ്റ്സും, അതുപോലെ തന്നെ ഈ ഞാൻ പറഞ്ഞതുപോലെ മലബാർ സിമെൻസിലെ ബോയിലർ തന്നെ ചേഞ്ച് ചെയ്തുകൊണ്ട് അവിടെ പ്ലാസ്റ്റിക് ഉപയോഗിക്കുവാനുള്ള സംവിധാനവും സർക്കാർ ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് കളക്ഷനും പ്രോസസ്സിങ്ങും കൂടെ ശക്തമാക്കുവാനും ആണ് സർക്കാർ ശ്രമിക്കുന്നത്. ഈ ബദൽ മാർഗങ്ങൾ ഇല്ലാത്തതാണ് പ്രശ്നമെന്ന് പറഞ്ഞ് വ്യാപാരികൾ ഇപ്പോൾ സമരത്തിലേക്ക് നീങ്ങുന്നുണ്ട്. ഈ വ്യാഴാഴ്ച ഈ സമരത്തിന് മുമ്പ് തന്നെ ഇക്കാര്യങ്ങളിൽ ഒരു സമവായം ഉണ്ടാക്കുവാൻ ഉള്ള ശ്രമങ്ങൾ സർക്കാർ തലത്തിൽ ഉണ്ടാകുന്നുണ്ടോ, അവരുമായി ഒരു ചർച്ചയ്ക്കോ മറ്റോ? തൽക്കാലം അങ്ങനെ ഒരു ചർച്ചയ്ക്കൊരു തീരുമാനം എടുത്തിട്ടില്ല. തീർച്ചയായിട്ടും സർക്കാർ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നതാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരുപാട് പേരിലും പല തരത്തിലുള്ള സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. ഈ ഭക്ഷണ സാധനങ്ങളൊക്കെ ബ്രാൻഡഡ് പാക്കറ്റ്സിനകത്താക്കി, പ്ലാസ്റ്റിക് പാക്കറ്റുകളുടെ അകത്താക്കിയാണ് എത്തുന്നത്. ഇതൊക്കെ വിപണിയിൽ പലതും കമ്പനികൾ തന്നെ തിരിച്ചെടുക്കണം എന്ന ഒരു നിർദ്ദേശം സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഏത് രീതിയിലായിരിക്കും ഈ വക സാധനങ്ങളിൽ സർക്കാർ ഏത് രീതിയിലായിരിക്കും നടപടികൾ എടുക്കുക? എക്സ്റ്റെൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി പ്ലാസ്റ്റിക് ബ്രാൻഡ് ചെയ്ത് കൊടുക്കുന്ന കമ്പനികൾക്ക് ഒരു റെസ്പോൺസിബിലിറ്റിയുണ്ട്. അപ്പോൾ ബ്രാൻഡഡായിട്ടുള്ള സാധനങ്ങൾ, പ്ലാസ്റ്റിക് സാധനങ്ങളാണെങ്കിൽ ആ ബ്രാൻഡിൻ്റെ ഉടമകളായിട്ടുള്ള ഉൽപ്പാദകർ തിരിച്ചെടുക്കണം. പക്ഷേ ഒരു ബ്രാൻഡിൻ്റെ ലോഗോയും പേരുമില്ലാത്ത ക്യാരി ബാഗ്സ് ആണ് നമ്മൾ ഇപ്പം നിരോധിച്ചിട്ടുള്ളത്. ബ്രാൻഡിൻ്റെ പേരിലുള്ള പ്ലാസ്റ്റിക് പ്രോഡക്ട്സ് തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അവർ ഒരു നിശ്ചിത തുക പെർ കിലോഗ്രാം ഓഫ് പ്ലാസ്റ്റിക്കിന് വേണ്ടി നൽകിയാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖാന്തരം സർക്കാരിന് തന്നെ അത് തിരിച്ചെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് അവരൊരു റീസൈക്ലിംഗ് പ്ലാന്റോ റീപ്രോസസ്സിംഗ് പ്ലാന്റോ ഒന്നും ചെയ്യാതെ തന്നെ സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ യൂണിറ്റ്സിൽ മുഖാന്തരം ഈ പ്ലാസ്റ്റിക് തിരിച്ച് എടുത്ത് പ്രോസസ്സ് ചെയ്യുന്നതാണ്. അതിനുള്ള സംവിധാനങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടോ? അതിൻ്റെ ഭാഗമായി തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ മാസം തന്നെ അവരുടെ ഈ ഡിസംബറിൽ തന്നെ ആദ്യവാരം തന്നെ അവരുടെ മീറ്റിംഗ് കൂടിയുണ്ട്. ഉൽപ്പാദകരുടെ മീറ്റിംഗ് കൂടുകയുണ്ടായി, അവർക്ക് നോട്ടീസ് കൊടുക്കുകയുണ്ടായി. എക്സ്റ്റെൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി പ്രകാരം അവർ നിശ്ചിത തുക സർക്കാരിൻ്റെ ഒരു സിസ്റ്റത്തിലേക്ക് നൽകേണ്ടതുണ്ട് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഈ സിസ്റ്റം ഡെവലപ്പ് ഉടനെ തന്നെ ഡെവലപ്പ് ചെയ്ത് ആ പോർട്ടലിലേക്ക് ഇതാണ് അവർ അവരുടെ എത്രത്തോളം പ്ലാസ്റ്റിക് ഉൽപ്പാദിപ്പിക്കുന്നു അതിന് തുല്യമായിട്ടുള്ളൊരു തുക നൽകേണ്ടത്. ഡോക്ടർ ഉഷ ടൈറ്റസ്, ഈ ഒരു പ്ലാസ്റ്റിക് പിടിച്ചെടുക്കലും പിഴ ചുമത്തലും ഒക്കെ ഇതൊക്കെ ഏത് തരത്തിലാണ് നടപ്പാക്കപ്പെടുക? അതായത് ആരായിരിക്കും ഈ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ആരായിരിക്കും? ഇതിപ്പോൾ ഈ പ്ലാസ്റ്റിക് നിരോധനത്തെ സംബന്ധിച്ച് ഇപ്പം അതിൻ്റെ പിഴ ഈടാക്കാനായിട്ട് ഓതറൈസ്ഡ് ആയിട്ടുള്ളത് ഡിസ്ട്രിക്ട് കളക്ടേഴ്സ്, സബ് ഡിവിഷണൽ അതായത് സബ് കളക്ടേഴ്സ്, പിന്നെ അതുപോലെ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഉദ്യോഗസ്ഥർ, പിന്നെ പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ഹാൻഡിൽ റൂൾസ് പ്രകാരം കേന്ദ്ര ഗവൺമെൻറ് ഓതറൈസ് ചെയ്ത ഉദ്യോഗസ്ഥർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർ, ഇവർക്കെല്ലാം അധികാരമുണ്ട്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഉദ്യോഗസ്ഥർക്ക് അവരുടെ നിയമപ്രകാരമുള്ള പ്രോസിക്യൂഷനുള്ള പവേഴ്സും അധികാരവുമുണ്ട്. അപ്പോൾ ഇവരാണ്
ഈ പിഴ ചുമത്തുന്നതിന് വേണ്ടിയും നടപടിയെടുക്കുന്നതിന് വേണ്ടിയും നമ്മൾ അധികാരം നൽകിയിട്ടുണ്ട്. ഏതായാലും നാളെയാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത്. കാര്യമായൊരു സഹകരണം ജനങ്ങളുടെ ഭാഗത്ത് നടക്കാൻ പ്രതീക്ഷിക്കുന്നുണ്ടോ സർക്കാർ? തീർച്ചയായിട്ടും ജനങ്ങളാണ് ഇത് ഏറ്റെടുക്കേണ്ടത്. ഇന്ന് നമ്മുടെ ഭാവിയും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയും ഓർത്തിട്ടാണ് സർക്കാർ ഈ നടപടിക്ക് ഇറങ്ങിയിട്ടുള്ളത്. കുഞ്ഞുങ്ങൾ മനുഷ്യരുടെ ഭാവി മാത്രമല്ല, പക്ഷി മൃഗാദികളും മത്സ്യസമ്പത്തും എല്ലാം ഈ പ്ലാസ്റ്റിക് കുഞ്ഞു കൂടുന്നത് കൊണ്ട് അഫക്റ്റഡ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഭൂമിയുടെ ഭാവിയെ തന്നെ ഓർത്തിട്ടാണ് നമ്മൾ ഇപ്രകാരം ഒരു ലോങ് ടേം ഇമ്പാക്റ്റ് ഉള്ള ഒരു ഉത്തരവിലേക്ക് പോകുന്നത്. ജനങ്ങളുടെ സഹകരണമാണ് ഇതുവരെ സർക്കാരിനെ നടത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതിലും സർക്കാരും വ്യാപാരി വ്യവസായ സ്ഥാപനങ്ങളും മുന്നോട്ട് വരണം എന്നാണ് സർക്കാരിനെ അഭ്യർത്ഥിക്കാനുള്ളത്. വളരെയധികം നന്ദി ഡോക്ടർ ഉഷ ടൈറ്റസ്. ഇക്കട്ടത്തിൽ ഇവിടെ എത്തി നാളെ നടപ്പാക്കാൻ പോകുന്ന പ്ലാസ്റ്റിക് നിരോധനത്തെക്കുറിച്ച് വിശദമായി സംസാരിച്ചതിന് വളരെ പ്രത്യാശാനിർഭരമായ ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുതുവർഷ ദിനവും ആശംസിക്കുന്നു. വളരെയധികം നന്ദി.